ഈ സിംഗം കമ്പനികൾ ന്യൂസ് ക്ലിക്ക് ഈ കമ്പനിക്ക് നൽകിയത് ഇന്ത്യയിലെ കമ്പനിക്ക് നൽകിയത് ഒരു സംശയമില്ല കൃത്യമായ കണക്കുകളുണ്ട് അതിൽ 38 or 40 എന്നുള്ളതല്ല അത് പല പല കമ്പനിയിൽ നിന്ന് ജസ്റ്റിസ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ബ്ലാ 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 ഫണ്ട് യു എസിലുള്ളത് ആ ഫണ്ട് ജസ്റ്റിസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫണ്ട് യു എസ് കൊടുത്തത് 76.84 crore എന്നുള്ളത് കോടതിയിൽ കൃത്യമായി ഇ ഡി നൽകിയിട്ടുണ്ട് കണക്കുകൾ നൽകിയിട്ടുണ്ട് ട്രൈ കോണ്ടിനെന്റൽ ലിമിറ്റഡ് യു എസ് അവർ നൽകിയിട്ടുള്ളത് 1.61 crore രൂപ മാത്രമാണ് വലിയ എമൗണ്ട് ഒന്നുമല്ല അത് നൽകിയിട്ടുണ്ട് പിന്നെ ജി എസ് പാൻ എന്നുള്ള ഒരു യു എസ് കമ്പനി 26.98 crore രൂപ അത് നൽകിയിട്ടുണ്ട് പിന്നെ സെൻട്രോ പോപ്പുലർ എന്ന് പറയുന്ന ബ്രസീലിയൻ കമ്പനി അതും ഈ സിംഗത്തിൻ്റെതാണ് 2.3 crore രൂപയ്ക്ക് അവിടെ നിന്ന് നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇത്തരത്തിലുള്ള കൃത്യമായ കണക്കുകൾ നമ്മൾ നമ്മുടെ മുന്നിലുണ്ട് കോടതിക്ക് കൊടുത്ത കണക്കുകളുണ്ട് അതിൽ ദൈവം സഹായിച്ചിട്ട് ഇതുവരെ ഒരു കടുത്ത മാർസിസ്റ്റുകാരനോ ഒരു സ്വതന്ത്ര ചിന്താധികാരനോ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല കാരണം ബാങ്കിൽ നിന്ന് കണക്കുകളാണ് അത് കരുവന്നൂർ ബാങ്കിലെ കണക്കുകളല്ല കോർ ബാങ്കിങ്ങിലെ സിസ്റ്റമായ കാരണം നമുക്ക് തെറ്റിക്കാൻ പറ്റില്ല ബാങ്ക് തന്നെ കൊടുത്ത കണക്കുകളായിരുന്നു അതിനകത്ത് ഇവർക്കും സംശയമില്ല അപ്പോൾ ഈ പണം കിട്ടിയത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇവർ ചോദ്യത്തിൽ പറഞ്ഞത് ഇത് എക്സ്പോർട്ട് ചെയ്തിട്ടാണ് വളരെ ഈസിയാണല്ലോ ഇത് ചോദ്യം എവിടെ നിന്നാണെന്നും ആരാണെന്നും ചോദിക്കണമെന്നും മനസ്സിലാഞ്ഞോട്ടായിരിക്കാം ഈ പാവങ്ങൾ എക്സ്പോർട്ട് ഇൻകം എന്നാണ് കാണിച്ചേക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ട് കൊടുത്ത പണിയാണോ എന്ന് അറിഞ്ഞൂടാ ഏതായാലും എന്താണ് എക്സ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ നോട്ട് ഇവൻ എ സിംഗിൾ പേപ്പർ ഓർ എ സിംഗിൾ ലൈൻ ദേ കെ നോട്ട് ഏബിൾ ടു പ്രൊഡ്യൂസ് എന്താണ് എക്സ്പോർട്ട് ചെയ്തത് നുണയല്ലാണ്ട് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു 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 സ്ഥാപനത്തിന് എന്ത് എക്സ്പോർട്ട് ചെയ്യാനാണ് നുണ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ആവശ്യത്തിന് അത് വിദേശത്തിൽ ഉണ്ടാവുകയും ചെയ്യേക്കാം അപ്പോൾ ഈ എക്സ്പോർട്ട് എന്ന് പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് എഴുതിയ ഇത്രയും തുക അതായത് ഈ ആദ്യത്തെ 76.84 crore ഏതാണ്ട് ഒരു ഭൂരിപക്ഷവും സിംഹഭാഗവും എക്സ്പോർട്ട് ഇമ്പോർട്ട് എല്ലാ അക്കൗണ്ട്സിലാണ് പെടുത്തേക്കുന്നത് അത് കാരണം അത് ടാക്സും അടച്ചിട്ടില്ല കുറച്ച് ടാക്സ് ഒറ്റ അടച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഒരു കണക്ക് എഴുതിയത് ആ കണക്ക് തെറ്റാണെന്നും അത് എക്സ്പോർട്ട് ഇൻകം അല്ല എന്നും പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇ ഡി അതൊന്ന് 2018 9.59 crore രൂപ ഓഹരി ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഫണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഫണ്ട് കാണിച്ചേക്കുന്നത് അത് പി പി കെ ന്യൂസ് ക്ലിക്ക് എന്നുള്ള ഒരു സെപ്പറേറ്റ് ഷെൽ കമ്പനി എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലായില്ലെങ്കിൽ ജോർജ് സാറിന് മനസ്സിലാവും എന്താണ് ഷെൽ കമ്പനി എന്ന് ഈ ഷെൽ കമ്പനി ഈ 9.59 crore രൂപ കിട്ടിയതിൻ്റെ മൂന്നാം പക്കം വിറ്റ് കളഞ്ഞു പൂട്ടി ഒരു 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 ടാക്സ് പേപ്പർ കൊടുത്തിട്ടില്ല ഒരു ബാലൻസ് ഷീറ്റ് കൊടുത്തിട്ടില്ല അതിൻ്റെതായ ഒരു പ്രവർത്തനം നടന്നിട്ടില്ല ആ ഓഫീസ് നടന്നു എന്നുള്ളതിൻ്റെ തെളിവ് പോലും ഇല്ല ഇപ്പോൾ അപ്പോൾ 9 crore ഷെയർ വാങ്ങിച്ചിട്ട് അമേരിക്കയിലിരിക്കുന്ന കോടീശ്വരന്മാർക്കൊക്കെ എന്ത് സ്നേഹം നിറഞ്ഞില്ല ഇന്ത്യയിൽ ഒരു കടമുറി തുറന്നു വെച്ച് കഴിഞ്ഞാൽ 9 crore കൊടുക്കുക അവർ പൂട്ടുക അവരെക്കുറിച്ച് അന്വേഷണമില്ല അപ്പോൾ അതിന് ഇന്ത്യ യു എസ് ബന്ധം പ്രശ്നമില്ല അവർ ഒരു എന്താ പറയുക കേസും കൊടുക്കില്ല 9 crore കൊടുക്കും പൂട്ടിപ്പോവും അവർ മിണ്ടാണ്ടിരിക്കും ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ആ കമ്പനി പൂട്ടിപ്പോയി ഇത് ഇങ്ങനത്തെ കുറേ കഥകൾ ഞാൻ സമയം എടുക്കുന്നില്ല ഇത്തരത്തിലുള്ള ഈ കണക്കുകളിലെ വലിയ തെറ്റ് ഭീമമായ പണം 9 crore 10 crore നമുക്കറിയാമല്ലോ ഒരു സാധാരണ ഇംഗ്ലീഷ് ഒരു ഒരു സോഷ്യൽ മീഡിയ ചാനൽ അല്ലെങ്കിൽ ഇത്തരത്തെ വെബ് ചാനലുകൾ കേരളത്തിലുമുണ്ട് ഒരു ഒരു എണ്ണിയാൽ ഒടുങ്ങാത്ത 1000 or 2000 എണ്ണമൊക്കെ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത് ആ ചാനലുകളിലേക്കൊക്കെ എത്ര പണം വരുന്നുണ്ട് ഇതിലും സത്യസന്ധമായി നടത്തുന്ന ചാനലുകൾ ഇംഗ്ലീഷിലില്ലേ അവർക്ക് ഈ പണം വരുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഈ കമ്പനിക്ക് മാത്രം വരുന്നത് തീർന്നില്ല ഈ പണം വന്നത് എങ്ങനെയാണ് ഇവർ ചെലവാക്കിയത് ഞാൻ കുറച്ച് കണക്കുകൾ മാത്രമേ ന്യൂസ് ക്ലിക്കിന് വന്ന പണത്തിൽ ടെസ്റ്റ സെൽവാദിന് നേരത്തെ പറഞ്ഞു 40 lakh rupees കൊടുത്തു ഒരു പരൻജോയ്ക്ക് 72 lakh rupees കൊടുത്തു സി പി എമ്മിൻ്റെ ഐ ടി സെല്ല് ബാപ്പിരാദിത്യ സിൻഹയ്ക്ക് കൊടുത്തു 97,65,000 rupees കൊടുത്തു ഞാൻ കുറച്ചാ പറഞ്ഞു ഇതാരെ കൊടുക്കുന്നത് ഇവരാരെ റിസർവ് ബാങ്കോ ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞ കമ്പനി ഇവരെന്തിനാ കൊടുക്കുന്നത് അപ്പം ഇത് മണി എന്തോ അല്ല ഞാൻ അങ്ങ് അത് സമ്മതിക്കുന്നതല്ല അപ്പം ഈ ഐദർ ഇറ്റ് ഇസ് എ മണി ലോണ്ടറിങ് ഓർ ഇറ്റ് ഇറ്റ് ഇസ് സം കൈൻഡ് ഓഫ് എ ബ്രൈബിങ് അല്ലേ ആണല്ലോ അപ്പം ഇങ്ങനെയുള്ള ധാരാളം കേസുകൾ ഇതിൻ്റെ പുറകിലുണ്ട് ധാരാളം കേസുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 9 crore കഴിഞ്ഞാലും തീർന്നു പോവില്ല അതുകൊണ്ട് ഞാനതവിടെ നിർത്തുന്നു പിന്നെ അങ്ങ് ചോദിച്ച മറ്റൊരു കാര്യം ന്യൂസ് ക്ലിക്ക് എന്ത് തെറ്റാണ് ചെയ്തത് എന്ത് ലേഖനത്തിലാണ് ചെയ്തത് എന്ത് ലേഖനമാണ് ചെയ്തത് ഞാൻ രണ്ട് ഉദാഹരണം മാത്രം പറയാം ചൈന സ്റ്റെപ്സ് ടു കണ്ടെയ്ൻ ദ COVID-19 പാൻഡമിക് എന്നുള്ളൊരു ലേഖനം എഴുതിയിരുന്നു ഒരുപക്ഷെ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും വായിച്ചിട്ടില്ലെങ്കിലും വായിക്കാൻ കാരണം ഇതിൻ്റെയൊക്കെ ഒരു മലയാളം വിവർത്തനങ്ങൾ പല മാഗസീനുകളിലും വന്നിരുന്നു ഇതൊരു ഒരു ഇൻ്റർനാഷണൽ ക്യാപ്സൂളായിരുന്നു ഇൻ്റർനാഷണൽ മാഗസീനിലും ധാരാളം വന്നു ചൈന കോവിഡിനെ നിയന്ത്രിക്കുവാനായിട്ട് ശ്രമിച്ചതിൻ്റെ ദീർഘമായ പരാമർശങ്ങൾ കണക്കുകൾ അവരുടെ ലാബ് റിപ്പോർട്ടുകൾ അവരെന്തുകൊണ്ട് ഇത് കുരങ്ങലിന് വന്നു ഇത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് വന്നത് ഇത് അമേരിക്കയിൽ നിന്ന് വന്ന് സംശയം ഉണ്ടാക്കുന്ന നിരന്തരമായിട്ടുള്ള ഇത്തരം റിപ്പോർട്ടുകളും അതിൻ്റെ വെബ് ലിങ്കുകളും അടക്കം ആദ്യം പ്രസിദ്ധീകരിച്ചത് ഈ ന്യൂസ് ക്ലിക്കിലാണ് ചൈനാസ് സ്റ്റെപ്പ് ടു കണ്ടെയ്ൻ ദ COVID-19 പാൻഡമിക് ഇത് ശരിക്കു പറഞ്ഞാൽ ഇന്ത്യക്കെതിരെയുള്ള ആക്രമണമായിരുന്നു
വേൾഡില് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുവാനുള്ളതിന്റെ മുൻപന്തിയിൽ നിൽക്കുകയായിരുന്നു. മറ്റു ചില അമേരിക്കൻ വിദേശ കാര്യങ്ങളിലും വന്നിട്ടുണ്ട്. കാരണം അന്ന് ചൈന പ്രതിക്കൂട്ടിലായിരുന്നു. ഈ കോവിഡ് വന്നത് അത് ചൈനീസ് പനിയാണെന്നുള്ള പേര് വന്നത് അതിനെങ്ങനെ തിരുത്തി എന്നുള്ള മറ്റൊരു കഥ. അപ്പോൾ ലോകത്തെ നശിപ്പിക്കുവാൻ അതിന് ലോകത്തിനെതിരെ ഒരു വലിയൊരു വൈറസ് ഇറക്കി വിട്ടുകൊണ്ട് അതിന് ഒരു ഒരു വൈറസിന് വിരുദ്ധമായിട്ട് ഒരു ഒരു കോവിഡ് 19 ഒരു വാക്സിൻ ഉണ്ടാക്കിയിട്ട് അതിനെ ലോകത്തെ രക്ഷിക്കുവാനുമായിട്ടൊക്കെ ഉള്ള ശ്രമം, അതിനെ ഇന്ത്യ എങ്ങനെ തടുത്തു, ലോകം തടുത്തു എന്നൊക്കെയുള്ള അടുത്ത കാര്യം. അപ്പോൾ ഇതിന് അനുകൂലിച്ചുകൊണ്ട് ഇത് ചൈനയുടെ പ്രൊഡക്റ്റ് അല്ല എന്ന് കാണിക്കുവാൻ ഇവർ നൽകിയ ഒരു ലേഖനമാണിത്. ഈ ഒരൊറ്റ കാരണം മതി അവനെ അറസ്റ്റ് ചെയ്ത് തൂക്കിക്കൊല്ലുവാനായിട്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ദെൻ അനദർ വൺ, ദ ചൈനാസ് ഹിസ്റ്ററി കണ്ടിന്യൂസ് ടു ഇൻസ്പയർ ദ വർക്കിംഗ് ക്ലാസ്. എൻ്റെ ജോർജ് സാറേ, അവിടുത്തെ തൊഴിലാളി പ്രസ്ഥാനങ്ങളെ ഈ പാർട്ടി വന്നപ്പോൾ ആദ്യം നിരോധിച്ചു. അവിടെ തൊഴിലാളി സംഘടനയുണ്ടോ? ഹൗ ദേ ആർ ഇൻസ്പയറിംഗ് ദ വർക്കിംഗ് ക്ലാസ്? വെടിവെച്ച് വന്നുകൊണ്ടോ? ടിയാൻമെൻ സ്ക്വയറിൽ കിടന്ന ആളുകളെ വെടിവെച്ച് വന്നുകൊണ്ടാണോ ഇൻസ്പയർ ചെയ്തത്? അതിപ്പോൾ ചൈനയിൽ മാത്രമല്ല കേട്ടോ, ക്യൂബയിലും ഫിദൽ കാസ്ട്രോ വന്നപ്പോൾ ആദ്യം നിരോധിച്ചത് തൊഴിലാളി സംഘടനയാണ്. അപ്പൊ ഇവരെ വലിയ തൊഴിലാളി സ്നേഹമൊക്കെ പറയും, എവിടെ പോയാലും ആദ്യം നിരോധിക്കുന്ന തൊഴിലാളി സംഘടനയാണ്. അവിടെ എങ്ങനെ തൊഴിലാളി സംഘടനയില്ല? ദെൻ ഹൗ ദേ ആർ ഇൻസ്പയറിംഗ് ദ മാസസ്, ലേബർ ഓർഗനൈസേഷൻ? ഇത്തരത്തില് നട്ടാൽ നുളയ്ക്കാത്ത അയൽവക്കത്തെ ആൽമരങ്ങൾ പോലും കരിഞ്ഞു പോകുന്ന ഭീകര നുണകളാണ് ഈ ന്യൂസ് ക്ലിക്ക് എഴുതി വിട്ടിരുന്നത്.